നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നും രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായി. 10 പേരടങ്ങുന്ന മനുഷ്യക്കടത്ത് സംഘത്തെ കർണാടക പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസവും പിടികൂടിയിരുന്നു. പിടികൂടിയവരിൽ 8 പേർ ബംഗ്ലാദേശികളായ സ്ത്രീകളാണ്. ഇവർ മയക്കുമരുന്ന് കടത്തൽ, ആയുധങ്ങൾ കടത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷിക്കും. ബനസ്വാദിയിൽ പ്രവർത്തിച്ചിരുന്ന ലേഡീസ് പി ജിയിൽ നിന്നാണ് 8 പേരും പിടിയിലായത്. 2 ഇന്ത്യൻ പൗരന്മാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റ് സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതികളെ പിടികൂടിയത്. ഇവരുമായി ബന്ധമുള്ള ബാംഗ്ലൂരുവിലെ വിനായക നഗറിൽ പ്രവർത്തിക്കുന്ന പി ജിയിൽ നിന്നും മറ്റൊരു സംഘത്തെയും പോലീസ് പിടികൂടി. 7 ബംഗ്ലാദേശി സ്ത്രീകൾ അടങ്ങുന്നതാണ് 2ാമത്തെ സംഘം. ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ലഭിച്ചതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശ് നമ്പറുകളാണ്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് കൊൽക്കത്ത സ്വദേശികളായ ചമഞ്ഞാണ് ഇവർ രാജ്യത്ത് താമസിക്കുന്നത്. കഴിഞ്ഞ മാസം ബംഗ്ലാദേശി യുവതിയെ സ്വകാര്യ ഭാഗത്ത് കുപ്പികയറ്റി ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികൾ സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അറസ്റ്റിലായ പ്രധാന പ്രതിയായ ഷോബുജി ാണ് ബംഗ്ലാദേശിൽ നിന്നും യുവതികളെ ഇന്ത്യയിലേക്ക് കടത്താറുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഏകദേശം 50 പേരടങ്ങിയ രാജ്യാന്തര സംഘമാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തി. ഇയാളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യത്ത് ശക്തമായ അന്വേഷണമാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ബാംഗ്ലൂരുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സംഘം ആളുകളെ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് പിടികൂടിയത്. വിവാദമായ ബലാത്സംഗ കേസിലെ പ്രതി ഷോബുജി സെക്സ് റാക്കറ്റിന് പിന്നിലെ മനുഷ്യക്കടത്തിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. 5 വർഷത്തിനിടെ 500-ലേറെ പെൺകുട്ടികളെ ഇന്ത്യയിലേക്ക് മാത്രം ഇവർ കടത്തിയിട്ടുണ്ട്. റാഫിക് അഷ്റഫുൾ എന്ന വ്യക്തിയുടെ സഹായത്തോടെയാണ് അതിർത്തിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യയിലേക്ക് ഇവർ പെൺകുട്ടികളെ കടത്തുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തപ്പെടുന്ന പെൺകുട്ടികളെ പ്രധാനമായും മയക്കുമരുന്ന് കടത്തൽ സംഘങ്ങൾക്കും സെക്സ് റാക്കറ്റ് സംഘങ്ങൾക്കുമായിരുന്നു ഇവർ വിറ്റിരുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് നുഴഞ്ഞുകയറുന്നവർക്ക് വ്യാജ ഐഡന്റിറ്റി നിർമ്മിച്ച് നൽകുന്നതും ഈ സംഘം തന്നെയായിരുന്നു. ഇന്ത്യയിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ സംഘം വർദ്ധിക്കുകയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ വർഷമാണ്. കേരളമാണ് ഇവരുടെ പ്രധാന ഏരിയയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അൽഖ്വയ്ദ ബന്ധമുള്ള ഭീകരരെ പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയത് 2020ലായിരുന്നു. അതിനുശേഷമാണ് നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിലും തമ്പടിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കോവിഡ് പടർന്നു പിടിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഓരോ പ്രദേശത്തും വന്നു പോവുകയും താമസിക്കുകയും ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പറ്റി കൃത്യമായ യാതൊരു വിവരവും പോലീസിന്റെ പക്കലില്ലെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നിരുന്നു. സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും തങ്ങളുടെ പരിധിയിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരോ വിലാസമോ കൃത്യമായില്ല. തൊഴിലാളി ക്യാമ്പുകളുടെയും ചില തൊഴിലുടമകളുടെയും വിവരങ്ങൾ മാത്രമാണ് പോലീസിനുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾ പൊതുവിൽ ബംഗാളികൾ എന്ന പേരിലാണ് കരുതപ്പെടുന്നതെങ്കിലും ഇവർക്കിടയിൽ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളും മുഷറാബാദ്, സിലിഗുരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തീവ്ര മനോഭാവക്കാരുമുണ്ട്. അവരുടേതായ ഭാഷകളിലുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഇവർക്കുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ പോലീസിന്റെ പക്കലില്ലാത്തതിനാൽ ഗ്രൂപ്പുകളിൽ ഇവർ നടത്തുന്ന ആശയവിനിമയങ്ങളോ ഇടപാടുകളോ നിരീക്ഷിക്കാൻ പോലീസിന് പലപ്പോഴും കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമീനുസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.